ഏവർക്കും ഹിഡൻ ഫാക്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രീതികളിൽ പെട്ടുപോയ കുറച്ച് ആളുകളെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണുവാൻ പോകുന്നത്. അതും പലരുടെയും അശ്രദ്ധ മൂലമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലതും സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാകുന്നതാണ്. സോ ഈ ഒരു വീഡിയോ ഒരു ഫണ്ണി വീഡിയോ മാത്രം നിങ്ങൾ എടുക്കുക. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒന്നാണ് സീറ്റ് ബെൽറ്റ്. എന്നാൽ ഈ സീറ്റ് ബെൽറ്റ് തന്നെ നമുക്കൊരു കുരുവായി മാറിയാൽ എങ്ങനെയിരിക്കും? അതുതന്നെ സിയാറ എന്ന ലേഡി ഒരിക്കൽ കാറിൻ്റെ ബാക്ക് സീറ്റിലെ സീറ്റ് ബെൽറ്റിൽ കുടുങ്ങിപ്പോയ ഒരവസ്ഥയാണിത്. ഈ ലേഡി കാറിൻ്റെ ബാക്ക് സീറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ നോക്കിയപ്പോൾ കാറിൻ്റെ സീറ്റ് ബെൽറ്റ് ലോക്കാവുകയും അവർക്ക് ആ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ സാധിക്കാത്ത ഒരവസ്ഥയുമായി. എന്നാൽ സിയാറ പലതവണ ശ്രമിച്ചെങ്കിലും അവർക്ക് ഈ കുരുക്കിൽ നിന്ന് പുറത്തു കടക്കുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ പിന്നെ ഈ സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്ത് ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതി അവർ ഈ സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്തപ്പോൾ ഇതാ കിടക്കുന്നു. സീറ്റ് ബെൽറ്റ് നല്ല സ്ട്രോങ് ആയി ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ശ്രമവും പാളിപ്പോവുകയാണ് ഉണ്ടായത്. ഒടുവിൽ അവിടെ ഒത്തുകൂടിയ ആളുകളുടെ എല്ലാം പരിശ്രമത്തിനൊടുവിൽ ഇവരെ ആ ട്രാപ്പിൽ നിന്ന് വളരെ പാടുപെട്ട് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. ഊഞ്ഞാലുകൾ പൊതുവെ ചെറിയ കുട്ടികൾക്ക് ആടുവാൻ വേണ്ടിയിട്ടാണ് നിർമ്മിക്കാറുള്ളത്. എന്നിരുന്നാലും മുതിർന്ന ആളുകളും ഊഞ്ഞാലുകളിൽ ആടാറുണ്ട്. പക്ഷേ ചില ഊഞ്ഞാലുകൾ തീരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഊഞ്ഞാലിൽ കല്യാണം കഴിഞ്ഞ ഒരാൾ അയാളുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി കയറിയിരുന്നതായിരുന്നു. പിന്നെ നടന്നത് മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും സാധിക്കാത്ത അവസ്ഥയായി. അദ്ദേഹത്തിൻ്റെ കാൽ തറയിൽ കുത്തുവാനും കഴിയുന്നില്ല, ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാനും സാധിക്കാതെ ഈ ഊഞ്ഞാലിൽ അദ്ദേഹം ട്രാപ്പാവുകയാണ് ഉണ്ടായത്. ഊഞ്ഞാലിൽ കൃത്യമായി ഇരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ഇടയ്ക്ക് ഊഞ്ഞാലിൻ്റെ മുകളിലത്തെ കമ്പിയിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുന്നു. കൈ അഴയ്ക്കുമ്പോൾ മറ്റുള്ളവർ ഉയർത്തിപ്പിടിച്ച് അദ്ദേഹത്തെ ഈ ട്രാപ്പിൽ നിന്ന് പുറത്ത് കടക്കുവാൻ ഇണഞ്ഞു പരിശ്രമിക്കുന്നു. ഒടുവിൽ എല്ലാവരും ചേർന്ന് വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹത്തെ ഈ ട്രാപ്പിൽ നിന്ന് പുറത്തെടുക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ സാധിക്കാത്ത ഒരു ദിവസമായി അദ്ദേഹത്തിൻ്റെ ആ കല്യാണ ദിവസം മാറുകയുണ്ടായി. നമ്മൾ പൊതുവെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നായകളുടെയും പൂച്ചകളുടെയൊക്കെ തലകൾ കലത്തിനുള്ളിലും മറ്റും കുടുങ്ങിയ വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇതുപോലെ തന്നെ ഫ്രാങ്ക്ലിൻ എന്ന പല വർണ്ണങ്ങളുള്ള പാൻ ധരിച്ച ഈ അപ്പൂപ്പനും സംഭവിക്കുകയുണ്ടായി. എന്നാൽ ചെറിയ ഒരു വ്യത്യാസം, അപ്പൂപ്പൻ തലയിട്ടത് വേസ്റ്റ് ബക്കറ്റിലാണെന്ന് മാത്രം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ അപ്പൂപ്പൻ ഈ വേസ്റ്റ് ബക്കറ്റിൽ തലയിട്ടതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ അപ്പൂപ്പൻ തല വേസ്റ്റ് ബക്കറ്റിൽ നിന്ന് പുറത്തെടുക്കുവാൻ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില മാന്യന്മാർ അദ്ദേഹത്തെ രക്ഷിക്കാതെ ചുറ്റിനു നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് രസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതും ഒരുപാട് സമയത്തോളം ഫ്രാങ്കിലിന് വളരെയേറെ ദുർഗന്ധം സഹിച്ചുകൊണ്ട് ഈ വേസ്റ്റ് ബക്കറ്റിൽ കുടുങ്ങിക്കിടക്കേണ്ടതായി വന്നു. ഒടുവിൽ ചിലർ വന്ന് വളരെയേറെ കഷ്ടപ്പെട്ട് ഫ്രാങ്കിലിൻ്റെ തല പുറത്തെടുക്കുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഫ്രാങ്ക്ലിൻ ഇതിൽ തലയിട്ടത് എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. അതിനവിടെ കൂടി നിന്നവർ ഫ്രാങ്ക്ലിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഫ്രാങ്ക്ലിൻ അതിന് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ ഗോൾഫ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ബോൾ നേരെ ചെന്ന് ഈ വേസ്റ്റ് ബക്കറ്റിൽ വീഴുകയായിരുന്നു. ആ ബോൾ എടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ തല അകത്തിട്ടത്. എന്നാൽ തല അകത്തിട്ടതും പുറത്തേക്ക് എടുക്കുവാൻ സാധിച്ചില്ല. പക്ഷേ ബോൾ എങ്ങനെയോ പുറത്തു വന്നു. ഇതാണ് എനിക്ക് സംഭവിച്ചത്, ഫ്രാങ്ക്ലിൻ അവരോട് വിശദീകരിച്ചു. എന്നാൽ ഇത് കേട്ട് നിന്നവർ ഫ്രാങ്ക്ലിനോട് ചോദിച്ചു: താങ്കൾ ഈ വേസ്റ്റ് ബക്കറ്റ് തല കീഴായി പിടിച്ചാൽ അതിൽ നിന്നും ബോൾ പുറത്തു വരികയില്ലായിരുന്നു. ഇനി അതിൽ നിന്നും മറ്റു വേസ്റ്റുകളോ മറ്റോ തറയിൽ വീഴുകയാണെങ്കിൽ ബോൾ എടുത്തതിന് ശേഷം ആ വേസ്റ്റുകളെല്ലാം തിരിച്ചതിൽ ഇട്ടാൽ പോരെ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്ത വീഡിയോയും അവർ ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്ത് ഫ്രാങ്ക്ലിനെ അപമാനിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 2017 ഗ്രേസ് എന്ന ഇവർ അവരുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറുകയുണ്ടായി. എന്നാൽ ആ പുതിയ വീട്ടിലെ ടോയ്ലറ്റ് മോശമായിരുന്നതുകൊണ്ട് അവർ ആ ടോയ്ലറ്റ് വൃത്തിയാക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ എന്തിനു വേണ്ടിയാണെന്നറിയില്ല, അവർ അവരുടെ ക്ലോസറ്റിനുള്ളിലേക്ക് കൈയിടുകയുണ്ടായി. കൈ ഇതിനുള്ളിലേക്ക് ഫ്രീ ആയി പോവുകയും തിരിച്ചെടുക്കുവാൻ ശ്രമിച്ചപ്പോൾ ഇവരുടെ കയ്യിൽ വാച്ച് ഉള്ളതുകൊണ്ട് അത് ഈ ക്ലോസറ്റിനുള്ളിൽ കുടുങ്ങുകയുമാണ് ചെയ്തത്. എന്നാൽ ഇവർ ആവുന്ന പണി 56 നോക്കിയെങ്കിലും കൈ പുറത്തേക്കെടുക്കുവാൻ സാധിച്ചില്ല. അവസാനം 911ലേക്ക് കോൾ ചെയ്തു. അവിടേക്ക് ഫയർ ഫൈറ്റേഴ്സ് ടീം എത്തുകയുണ്ടായി. പിന്നീട് അവർ വളരെ കെയർഫുള്ളായി ഗ്രേസിയുടെ കൈ ഇതിനുള്ളിൽ നിന്നും പുറത്തെടുത്ത് അവരെ ഈ നൂലാമാലയിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 2016 ചൈനയിലെ ഫൂജു എന്ന സിറ്റിയിലെ ഒരാൾ അയാളുടെ വാഷിംഗ് മെഷീൻ്റെ ഡ്രം കംപ്ലൈൻ്റ് ആയതിനെ തുടർന്ന് അയാൾ ഒരു റിപ്പയറിംഗ് ഷോപ്പിൽ ചെന്ന് അവരോട് കാര്യം പറയുകയുണ്ടായി. എന്നാൽ ചിലവ് കുറച്ച് കൂടുതലാണെന്നും അതുകൊണ്ട് താൻ തന്നെ സ്വയം ഇത് ശരിയാക്കിക്കൊള്ളാമെന്നും പറഞ്ഞ് അദ്ദേഹം വീട്ടിൽ ചെന്ന് യൂട്യൂബിലെ വീഡിയോ കണ്ട് നന്നാക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ നന്നാക്കി എങ്ങനെയോ തല ഇതിനുള്ളിൽ കുടുങ്ങി പോവുകയുണ്ടായി. ഒടുവിൽ യാതൊരു രക്ഷയുമില്ലാതെ ഫയർ ഫൈറ്റേഴ്സ് ടീമിനെ വിളിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അവിടെ വന്ന ഫയർ ഫൈറ്റേഴ്സ് ടീമിന് ചിരിക്കാനും വയ്യാതെ ഒടുവിൽ അവർ ഈ വാഷിംഗ് മെഷീൻ പീസ് പീസായി പൊളിച്ചാണ് അദ്ദേഹത്തെ ഈ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുത്തത്. ചൈനയിലുള്ള ഒരു മോഡേൺ പെൺകുട്ടി അവൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തറയിൽ നോക്കാതെ നടന്ന് നേരെ ചെന്ന് റോഡ് സൈഡിലെ ഓടയുടെ മുകളിലുള്ള ഗ്രിൽ കമ്പിയിൽ ചവിട്ടി കാലതിൽ കുടുങ്ങി പോവുകയാണ് ഉണ്ടായത്. അവൾ കുറേ കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും കാൽ പുറത്തേക്ക് എടുക്കുവാൻ സാധിച്ചില്ല. ഒടുവിൽ ഫയർ ഫൈറ്റേഴ്സ് ടീമിനെ വിളിക്കുകയുണ്ടായി. അവിടെ എത്തിയ ഫയർ ഫൈറ്റേഴ്സ് ടീം വെറും 10 മിനിറ്റ് കൊണ്ട് ആ ഗ്രിൽ കമ്പി കട്ട് ചെയ്ത് ആ പെൺകുട്ടിയെ ഈ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. സോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. ഈ ഒരു വീഡിയോ മുഴുവനെ കണ്ട എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടെ ഉണ്ട്, നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ.